പയ്യന്നൂർ നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരുന്നു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാവുകയാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും നഗരസഭ ശുചീകരണ തൊഴിലാളികളുടെ പ്രവർത്തനവുമൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തിവരികയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നഗരസഭയുടെ മൂരിക്കോവലിലുള്ള ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെത്തിച്ച് തരംതിരിച്ചതിനുശേഷം റീസൈക്കിൾ ചെയ്യുവാനായി തിരുവോണം എക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഏൽപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കുകൾ, ചെരുപ്പുകൾ തുടങ്ങിയ മാലിന്യങ്ങൾ റീസൈക്ലിംഗ് ഫാക്ടറികളിലേക്കും സിമന്റ് ഫാക്ടറികളിലേക്കുമാണ് കയറ്റി അയക്കുന്നത്. തിരുവോണം എക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എൻ്റെ സഹോദരൻ മേജോ ഇഗ്നേഷ്യസിൻ്റെ ആദ്യ സംരംഭമായിരുന്നു. ഇപ്പോൾ അത് എൻ്റെ ബ്രദറിൻ്റെ ഒരു ആകസ്മികം മരണം കാരണം എൻ്റെ ഗണേഷേട്ടനും ഇപ്പം ഞാനും അത് ടേക്ക് ഓവർ ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇപ്പം മുനിസിപ്പാലിറ്റികളിൽ നിന്ന് ശേഖരിക്കുന്ന ഹരിതസേന ശേഖരിക്കുന്ന വേസ്റ്റുകൾ, അതായത് തരംതിരിച്ചവയും തരംതിരിക്കാത്തവയും ചെരുപ്പുകൾ, റിജക്റ്റഡ് വേസ്റ്റുകൾ, അപ്പോൾ ഇത് വീടുകളിൽ നിന്നും അല്ലാണ്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ നമ്മളത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് അതായത് ഫാക്ടറീസിലേക്ക്, അതായത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് റീസൈക്ലിംഗ് പ്രോസസ്സിലേക്ക്, കത്തിക്കാൻ കൊടുക്കേണ്ടത് കത്തിക്കേണ്ട പ്രോസസ്സിലേക്ക് അങ്ങനെ മാറ്റിക്കൊണ്ട് നമ്മൾ ഓരോ ഒരു വീക്ക്ലി തന്നെ ഓരോ ഇത്ര ടണ്ണേജ് വെച്ചിട്ട് നമ്മൾ കയറ്റി വിടുന്നുണ്ട്. അതിന് ഒരുപാട് ഒരുപാട് സഹായിച്ച് തന്നെ നമ്മുടെ അതേപോലെ സപ്പോർട്ടും തരുന്ന മുനിസിപ്പാലിറ്റികൾ, അവിടുത്തെ ഓഫീസേഴ്സ്, അങ്ങനെ ചെയർമാൻ, സെക്രട്ടറി എല്ലാവരും അത് അന്നും മേജർ എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്തും ഇന്നും അതേപോലെ തന്നെ അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ നഗരസഭയിലെ ഹരിതകർമ്മസേന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും വ്യത്യസ്തമായ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് നഗരസഭയുടെ മൂരിക്കോവലിലുള്ള ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെത്തിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന MRF-ലും RRF-ലും വേർതിരിച്ച് ബയൽ ചെയ്തിട്ട് തിരുവോണം എക്കോ ഇൻഡസ്ട്രീസ് എന്നുള്ള ഏജൻസിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. റീസൈക്ലിങ്ങിന് ആവശ്യമായ സൗകര്യങ്ങൾ അവരാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം നഗരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ശുചിത്വ നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മോണിറ്റർ ചെയ്യുന്നതിന് നെല്ലിക്ക ആപ്പ് എന്നുള്ള ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല കാര്യക്ഷമമായി എല്ലാ മാലിന്യവും ശേഖരിച്ച് വേർതിരിച്ച് ശേഖരിച്ച് കൃത്യമായിട്ടത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമാണ് നഗരസഭ ഒരുക്കി വരുന്നത്. ഉപരിപഠനത്തിനു ശേഷം സ്ക്രാപ്പ് ബിസിനസിന്റെ സാധ്യതകൾ പഠിച്ചു മനസ്സിലാക്കുകയും വൈറ്റ് കോളർ ജോബിന് പിന്നാലെ പോകാതെ ഈ തൊഴിലിലേക്ക് തന്നെ സ്വമേധയാ ഇറങ്ങി വിജയം കൈവരിച്ച മേജോ ഇഗ്നേഷ്യസ് ആണ് തിരുവോണം എക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം തുടങ്ങിയത്. KSTP റോഡിലുണ്ടായ അപകടത്തിൽ ആ ചെറുപ്പക്കാരനെ ആകസ്മികമായി മരണം തട്ടിയെടുത്തതിൽ പിന്നെ മേജോയുടെ സഹോദരി ജലീനയും ഗണേശൻ പയ്യന്നൂരുമാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.